Assalamu alaikum. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരുപാട് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തൊക്കെ വിശേഷങ്ങളാണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടോ? അപ്പം ഇന്നിപ്പോൾ കിച്ചൺ അധികം പറഞ്ഞിട്ടൊന്നുമില്ല, ഇല്ലെങ്കിൽ ഇവിടുത്തെ അവസ്ഥ മഹാപരിതാപകരായിരിക്കും. നസ്കരിക്കാർക്ക് ഇവിടെ വാലേഷൻ ക്യാബ് ആണ്, അതുകൊണ്ട് മലപ്പുറം കോളേജിൽ തന്നെ പോയാൽ മതി. ഇപ്പം ഫുഡൊന്നും കൊണ്ടുപോകണ്ട. പിന്നെ കുട്ടികൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തന്നെയാണ് അവർ കൊണ്ടുപോയത്, അതുകൊണ്ട് അധികം കിച്ചണും വരുന്നിട്ടില്ല. പിന്നെ നമുക്ക് ലഞ്ചിനുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ കുറേ ദിവസമായി ഒരു ഡെയിലി വ്ളോഗായിട്ട് വന്നിട്ട്, അപ്പം ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ. ഇന്ന് കുറച്ചൊരു കബോർഡ് ഓർഗനൈസിങ്ങും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ലഞ്ച് റെഡിയാക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഇന്ന് നമുക്കൊരു സർപ്രൈസ് ഗസ്റ്റ് ഉണ്ട്. നമുക്കത് സർപ്രൈസ്, കുട്ടികൾക്ക് സർപ്രൈസ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഷെയ്ൻ്റെ ഹസ്ബൻഡൊക്കെ റഫിക്കാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഷെയ്നൊക്കെ ഷെയ്ൻ്റെ വീട്ടിൽ പോയതാണ്. ഷെയ്ൻ്റെ കുടിയിപ്പൊക്കെ ഹജ്ജിന് പോയിട്ടുണ്ട്. അപ്പം അതിന് ഭാഗമായിട്ട് ഷെയ് വീട്ടിൽ പോയതാണ്. അപ്പം ഇന്ന് ഷെയ് കുട്ടികളോട് വെറുതെ ഇങ്ങോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് വെറുതെ വരികയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുന്നുണ്ട്. അപ്പം ഇന്ന് രാത്രി റഫിക്കാക്കും വരുന്നുണ്ട്. അപ്പം നമുക്ക് അപ്പോഴത്തേക്ക് കുറച്ച് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് പൊറോട്ട പുറത്തുനിന്ന് കൊണ്ടുവരാൻ വിചാരിച്ചു. അങ്ങനെയും ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. അരിയിടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. എന്നിട്ട് അരി ഇട്ടിട്ട് വേണം മുറ്റം അടിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം അരി നല്ലോണം തിളച്ച വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കും. അതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഈ ഒരു കഴുകൽ കഴുകണത്. ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി വേഗം ഈ ഒരു ഗ്യാപ്പിൽ മുറ്റ പോയി അടിച്ചു തരട്ടെ. മുറ്റടിച്ച് വരാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു മണിക്കൂറിലപ്പുറം എടുക്കും. പുല്ല് പറിക്കലൊക്കെ ആയിട്ട് അങ്ങനെ നല്ലോണം ടൈം എടുക്കും. അപ്പോൾ ഒന്നര വട്ട ദിവസങ്ങളിലേ നമുക്ക് അടിച്ചു വരേണ്ട ആവശ്യം ഉണ്ടാവാറുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ ക്ലീനിങ്ങിന് വരുന്ന താത്ത അടിച്ചു വരിക്കോളൂ. നമ്മൾ മുറ്റടിച്ച് വരലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതാ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഊറ്റിയെടുക്കട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ മഴ ചാറി തുടങ്ങിയിട്ടോ.
ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ഈ ഒരു സമയത്താണ് കഴിക്കാറ്. ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭയങ്കര കൺട്രോളൊന്നുമില്ല, എന്നാലും എന്തെങ്കിലും ഒരു കൺട്രോൾ വേണ്ട വിചാരിച്ചിട്ട് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ശർക്കര മെൽറ്റാക്കി വെച്ചതാണ് കേട്ടോ ഈ ഒരു ജാറിലുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പം ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ചതായിരുന്നു. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കലുണ്ട്. ഞാനതിൻ്റെ റെസിപ്പിയൊക്കെ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിലേക്ക് ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ള മാങ്ങച്ചാറാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഇപ്പോൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. നമുക്ക് ലഞ്ചിനുള്ള പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. ചോറ് മാത്രമേ റെഡി ആയിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കാനുണ്ട്. പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ കഴുകി വെച്ചതിന് ശേഷം പിന്നെ ലഞ്ചിനുള്ള കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ പപ്പായ വെച്ചിട്ടുള്ള ഒരു വെള്ളക്കറിയും അതിലേക്ക് മീൻ മുളകിട്ടുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ പപ്പായ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഈ ഒരു പീലർ ഇതാ 10 വർഷത്തോളം പഴക്കമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ കുറേ പീലറുകളൊക്കെ പുതുതൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിലും അതൊന്നും അത് ശരിയാവില്ല കേട്ടോ. നമുക്ക് ആ പഴയ പീലർ പോലത്തെ പിന്നെ ഒന്നും കിട്ടണമില്ല. നമുക്ക് ചിലത് അങ്ങനെയാണല്ലോ, എത്ര പഴങ്ങിയാലും അതിൻ്റെ ഒരു അത്രയും സൗകര്യം ഉള്ളത് പിന്നെ വേറെ കിട്ടില്ല. അതുപോലത്തെ ഒരു പീലറാണത്. പപ്പായ നല്ല കട്ടിയില്ലാതെ കട്ട് ചെയ്തെടുക്കണം. ഇത് വൺകുടുക്കയിലിട്ടിട്ടാണ് ഇപ്പോൾ വേവിക്കുന്നത്, അല്ലെങ്കിൽ കുക്കറിലിട്ടിട്ട് ഒരു വിസിലിൽ വേവിച്ചെടുത്താലും മതി. അപ്പോൾ ഇതിലേക്ക് പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും മാത്രം ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് തേങ്ങയും ചെറിയുള്ളിയും ഒരു 2 അല്ലി വെളുത്തുള്ളി മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഭയങ്കര പേസ്റ്റായിട്ട് അരച്ചെടുക്കരുത്, കുറച്ചൊരു തരിതരിപ്പോട് കൂടി വേണം അരച്ചെടുക്കാൻ. അപ്പോൾ പപ്പായ നല്ലോണം വെന്തിട്ട് ഉടയണേ. അതായത് ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് മീൻ മുളകിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു വെള്ളക്കറിയിലേക്ക് നല്ല തിക്കായിട്ടുള്ള മീൻ മുളകിട്ടത് അങ്ങനെയാണ് കേട്ടോ കോമ്പിനേഷൻ വരുന്നത്. പിന്നെ പപ്പടവും. പപ്പായ നല്ലോണം വെന്തുടയണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉടച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മീൻ മുളകിടുന്നതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളി, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു സവാളയുടെ ഒരു പീസ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. പപ്പായ വെന്തതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പൊഴിച്ച് കൊടുത്തു. അരപ്പൊഴിച്ചിട്ട് പിന്നെ അധികം തിളക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് ഒഴിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളുടെ വെള്ളക്കറി റെഡിയായി. ഇനി നമുക്ക് മീൻ മുളകിടാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് ഉള്ളിയും കടുകും കറിവേപ്പില ഇട്ടിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വന്നതിന് ശേഷം അതൊരു അരിയിലേക്ക് മാറ്റി വെച്ചിട്ട് അതിലുള്ള വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാശ്മീരി മുളകുപൊടിയും അതുപോലെ തന്നെ കുറച്ച് വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് പുളിവെള്ളം റെഡിയാക്കിയെടുക്കണം. അപ്പോൾ പുളിവെള്ളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് പുളി ഒന്ന് നന്നായിട്ട് കുതിർത്ത് അതിലത്തെ ചാറൊക്കെ എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഈ ഒരു വഴറ്റിയതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്.
ഇനി ഒരു ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് വലിയ ജീരകം പൊടിച്ചതൊരു കാൽ ടേബിൾ സ്പൂണും ഉലുവ പൊടിച്ചതൊരു മുക്കാൽ ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തലേദിവസം ഞാൻ നന്നാക്കി വെച്ചതായിരുന്നു കേട്ടോ. മീൻ നല്ല വൃത്തിയാക്കിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ തേച്ചിട്ട് വെച്ചതാണ്. അപ്പോൾ അതാണ് ആ ഒരു കളറിൽ മീൻ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ അങ്ങനെ പ്ലെയിൻ ആയിട്ട് മീൻ ഇട്ട് കൊടുത്താലും മതി. ഇത് നമ്മളുടെ മീൻ മുളകിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിനിടയിൽ അകത്തൊക്കെ ക്ലീൻ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇടയിൽ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്കൊരു അതിഥി വന്നിട്ടുണ്ട്. അതിഥി മാത്രമല്ല, അതിഥികൾ. പോയി മേലെഴുകി കുളിച്ചു വരെ, എന്നിട്ട് കണ്ടു കാണില്ല, എന്നിട്ട് ചാടിക്കാൻ. ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഒന്നൊന്ന് ജസ്റ്റ് മയങ്ങി കേട്ടോ. അതിന് ശേഷം ഇപ്പോൾ ആ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഷെയും വന്നു. അപ്പോൾ അതാ ഷെയും വന്നിട്ടുണ്ട്. കുട്ടികൾ ഓരോരുത്തരായിട്ടൊക്കെ ചായയൊക്കെ കുടിച്ച് അത് അവിടെ കളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കട്ടെ. ചിക്കൻ ഉച്ചയ്ക്ക് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, കറി ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ അതാ ഷെയോടെ സവാളയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചാച്ചിയത് ചേർത്ത് കൊടുത്തു. അപ്പോൾ അത് വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ പുളിയില്ലാത്ത കട്ടതൈര് ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വലിയ ജീരകം പൊടിച്ചത്, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിത് ഉള്ളി വഴന്നു വരുന്ന ആ ഒരു സമയം വരെ ഉള്ളൂ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട്. സവാളയിലേക്ക് പിന്നെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും അതുപോലെ കുറച്ച് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് ഇതൊന്ന് വിസിലടിച്ച് വേവിച്ചെടുക്കുകയാണ്. കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇപ്പോൾ സവാളയും തക്കാളിയൊക്കെ ഒരു വിസിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് നല്ല തീയിലൊന്ന് വറ്റിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് അത്യാവശ്യം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് വലിയ ജീരകം പൊടിച്ചത്, പിന്നെ കുറച്ച് ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം രണ്ട് വിസിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. കുട്ടികളൊക്കെ ഇതവിടെ ഭയങ്കരമായിട്ട് ഹോംവർക്ക് ചെയ്യണൊക്കെ പണിയിലാണ്. അപ്പോൾ അന്നത്തെ ദിവസം ഷെയ്ൻ്റെ ചെറിയ മോൻ്റെ ബർത്ത്ഡേയും കൂടെയാണ് കേട്ടോ. അപ്പം കേക്ക് കൊണ്ടുവരുന്നതിൻ്റെ മുന്നേ എല്ലാം പഠിച്ചൊക്കെ ഹോംവർക്കുകളൊക്കെ ചെയ്ത് തീർത്തോളി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാ കറി റെഡിയായി, അതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം ഈസി ആയിട്ടുള്ളൊരു കറിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കുറച്ച് പത്തിരി പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതൊന്ന് ചുട്ടെടുക്കുകയാണ്. പിന്നെ പൊറോട്ട ആസ്കറൊക്കെ കൊണ്ടുവരുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിത് റഫീഖാക്ക് വരുമ്പോഴത്തേക്കാണ് റെഡിയാക്കണമെന്നൊന്നും അവർക്ക് മനസ്സിലായില്ല. ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് അവർ വിചാരിച്ചിട്ടുള്ളൂ. ഇതെന്തിനാ ഫാസ്റ്റ് ആയിട്ട് എഴുതുന്നത്? ഈ ഒരു സമയത്ത് ഉമ്മ അസ്കർക്കും റഫീഖാഖാനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ. കുട്ടികളോട് പറഞ്ഞിട്ടുള്ളത് ഉമ്മാനെ ചെക്കപ്പിന് കൊണ്ടുപോവാണ് ഹോസ്പിറ്റലിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. സ്കൂളിൽ നിന്ന് അവരോട് പറഞ്ഞേ 9 മണിക്ക് സർപ്രൈസ് വരും.
ആൾക്കാരൊന്നില്ലേ കുട്ടികൾക്ക് ഉമ്മ ആസ്കരിക്കാൻ കുറച്ച് ലേറ്റ് ആയപ്പോൾ ചെറിയൊരു ഡൗട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഫുൾ ഫ്ലൈറ്റിൻ്റെ എങ്ങനെയാണ് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഗൂഗിളിലൊക്കെ നോക്കി ദമാമെന്നുള്ള ഫ്ലൈറ്റൊക്കെ നോക്കിയിട്ട് നിൽക്കാൻ കേട്ടോ. അവർ നമ്മളോട് ഇതൊന്നും ഷെയർ ചെയ്തിട്ടില്ല. അവർ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. മറ്റേ വെച്ച് ക്ലൂ എന്നിട്ടല്ലേ, അല്ലെങ്കിൽ അറിയില്ലോ. ഇവർക്ക് ഇത് ഡൗട്ട് വരാൻ കാരണം വലിയ ബ്രദർ ഉണ്ട് അസ്കർ ഖാൻ്റെ, അവരാണ് ഈ മറ്റേപ്പച്ചി എന്ന് പറയുന്നത്. ഓരോരു ക്ലൂ കൊടുത്തിട്ടുണ്ട്, രാത്രി 9 മണിക്ക് ഒരു സർപ്രൈസ് വരും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ കേക്ക് കട്ടിങ്ങും പിന്നെ പെട്ടി തുറക്കലൊക്കെ ആയിട്ട് കുട്ടികൾക്ക് ഭയങ്കര രസമായിരുന്നു. അതാ അനിതാൾക്കൊക്കെ കൊടുത്തില്ല. ഇത്തവണത്തെ കുട്ടികൾക്കുള്ള പെരുന്നാളിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി പെരുന്നാളിന് ഇവർക്കുള്ള ഷോപ്പിങ്ങൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. ഷെയ്ക്ക് തരൊരു സർപ്രൈസ് ഗിഫ്റ്റും കൂടെ കൊടുത്തിട്ടുണ്ട്, ഫോണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും അവൾക്കും സർപ്രൈസായിട്ട് കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഇനി ഈദിൻ്റെ ഒരുക്കങ്ങളും ഒക്കെ ആയിട്ടുള്ള മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.